കലിപ്പന്റെ കാന്താരി പാർട്ട് 1, രചന റാഷിദ് പാവുക്കോണം, എഡിറ്റിംഗ് ഷെരീസ് പൂലൂർ, അവതരണം ഷാഹുൽ മലയിൽ. കോളേജ് ദിനങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. ഫൈസിക്ക് സനയെ ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ കഥയിലെ നായകനാണ് ഫൈസി. സനയുടെ വിടർന്ന സുറുമ എഴുതിയ ഉണ്ടക്കണ്ണുകളും നീണ്ടുകിടക്കുന്ന മുടിയും പുഞ്ചിരിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന നുണക്കുഴികളുടെ ആഴമൊക്കെയാണ് ഫൈസിയെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. ആദ്യ നോട്ടിൽ തന്നെ സന തന്റേതാണെന്ന് മനസ്സിൽ കുറിച്ചു. എന്നാൽ കോളേജ് തുറന്നിട്ട് 6 മാസം കഴിഞ്ഞു. ഇതുവരെ ഫൈസി സനയോട് ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടില്ല. സനക്കും ഫൈസിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ അവനോട് ഇഷ്ടം തുറന്നു പറയാൻ ധൈര്യം പോരാ. പരസ്പരം തുറന്നു പറയാതെ അവർ നടന്നു. എന്തു വന്നാലും സന ഫൈസിയോട് ഇഷ്ടം തുറന്നു പറയാൻ തീരുമാനിച്ചു. അന്ന് അവൾ റോസാപ്പൂവുമായി ഫൈസിയെ കാത്തുനിന്നു. ഫൈസു നല്ല ലുക്കാണ്. ബുള്ളറ്റുള്ള വരവ് മിക്ക പെൺകുട്ടികളും നോക്കി നിൽക്കും. ഫൈസിയെ ഇഷ്ടമുള്ളവർ അവന്റെ കലിപ്പ് സ്വഭാവം വെച്ച് ആരോടും പറഞ്ഞില്ല. എന്നാൽ സത്യം അതല്ല. ഫൈസി പുറമേ കലിപ്പാണെങ്കിലും ഉള്ളിൽ പച്ച പാവമാണ്. കലിപ്പനായ ഫൈസിയെ താൻ തന്നെ സ്വന്തമാക്കുമെന്ന് കാന്താരി സനക്ക് ഉറപ്പായിരുന്നു. ഫൈസി പതിവ് പോലെ കലിപ്പ് ലുക്കിൽ കോളേജിൽ വന്നു. സന രണ്ടും കൽപ്പിച്ച് ഫൈസിയുടെ അടുത്തേക്ക് ചെന്നു. ഫൈസി, എന്താ? എന്റെ ജീവിതത്തിന് നിറം പകരാൻ എന്റെ ചെക്കിനായി നീ വരണം. ഫൈസിക്കൊരു ഞെട്ടിലുണ്ടായി. കാരണം അവൻ ആഗ്രഹിച്ചവൻ അതായിരുന്നു. അവൻ ഉള്ളിലെ സ്നേഹം പുറത്ത് കാണിച്ചില്ല. ഇത് പറയാനാണോ നീ വന്നത്? കഴിഞ്ഞു പോയിക്കോ. അവൻ സനയോട് ദേഷ്യം നടിച്ചു. എന്നാൽ കാന്താരി പെണ്ണ് കൈവിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡാ, കൂടുതൽ ജാടിയെന്ന് എൻ്റെ അടുത്ത് കാണിക്കല്ലേ. യെസ് ഓർ നോ എന്താണെന്ന് വെച്ചാൽ പറയും. സനയുടെ വാക്കേട്ട് ഫൈസിക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല. ആ യെസ്, അവൻ അല്പം ദേഷ്യത്തോട് പറഞ്ഞു. തനിക്കെന്താണോ വികാരങ്ങളൊന്നും വരാത്താണോ അതോ വെറുത്തതാണോ? ഇഷ്ടമാണെങ്കിൽ സ്നേഹത്തോടെ പറ. അത് യെസ് മാഡം, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഫൈസി ചിരിച്ചു. അങ്ങനെ ആ കലിപ്പൻ ഒരു കാന്താരിപ്പണിൻ്റെ മുമ്പിൽ ചിരിച്ചു. കാന്താരിയുടെയും കലിപ്പൻ്റെയും പ്രണയം പൂത്തുലഞ്ഞു. ഫൈസിക്ക് ലൈൻ സെറ്റായി എന്നറിഞ്ഞപ്പോൾ ക്ലാസ്സിലെ എല്ലാവരും ഞെട്ടി. ഫൈസിയും സാനയും കൈകോർത്ത് നടക്കുമ്പോൾ എല്ലാ പെൺകുട്ടികളും പുച്ഛത്തോടെയും അസൂയയുടെയും നോക്കി. അവരുടെ നോട്ടം കാണുമ്പോൾ സന ഫൈസിയോട് കൂടുതൽ അടുക്കും. ഫൈസി കുറച്ച് സമ്പത്തുള്ള വീട്ടിലാണ്. സന പാവപ്പെട്ട കുടുംബത്തിലെയും. സനയുടെ ഉപ്പ കൂലിപ്പണിക്കാരനാണ്. സനയുടെ കഷ്ടപ്പാട് അറിഞ്ഞുകൊണ്ടാണ് സനയെ ഫൈസി സ്നേഹിച്ചത്. പ്രണയം ഒരനുഭൂതിയാണ്. അത് ആരോട് എപ്പോൾ വേണമെങ്കിലും തോന്നാം. പ്രണയത്തിന് കണ്ണും മൂക്കുമില്ല. ഒരു ദിവസം കോളേജിലേക്ക് സന നടന്നു വരികയായിരുന്നു. പെട്ടെന്നാണ് അവളുടെ അടുത്തേക്ക് 3 പയ്യന്മാർ വന്നത്. അവളത് കാര്യമാക്കാതെ മുന്നോട്ട് നീങ്ങി. നിന്നോടല്ലടി നിൽക്കാൻ പറഞ്ഞത്. അതിലൊരുത്തൻ സനയുടെ കയ്യിൽ കയറി പിടിച്ചു. ഈ സമയം ഫൈസി അതുവഴി വന്നു. എന്റെ കയ്യിന്ന് വിട്. സന ദേഷ്യപ്പെട്ടു. അവൻ ബുള്ളറ്റ് വെച്ചിട്ട് അവിടേക്ക് ഓടി. വന്ന ഉടനെ അവന്റെ നേർക്ക് ഒറ്റ ചവിട്ടായിരുന്നു. അവൻ താഴേക്ക് വീണു. മറ്റു രണ്ടുപേരും സനയുടെ നേർക്ക് വിരൽ ചൂണ്ടി. ഫൈസി കൈ പിടിച്ച് വളച്ചു. ഇവൾ എന്റെ പെണ്ണാ, ഇവളുടെ നേരെയുള്ള ഒരു നോട്ടം പോലും എനിക്ക് സഹിക്കില്ല. ഫൈസി തളർന്നെടുക്കുന്നവരോട് പറഞ്ഞു. കയറടി, ഇനി നീ ഒറ്റക്ക് പോണ്ട. സന അവന്റെ മുഖത്തേക്ക് അഭിമാനത്തോടെ നോക്കി. അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. തുടരും.